ഒരു മാസത്തോളമായി ശുദ്ധജലം ലഭിക്കാതെ വലയുകയാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ പെരുമ്പുള്ളിച്ചിറ പുത്തനൂളി പത്തുകുളങ്ങര പ്രദേശങ്ങളിലെ നൂറോളം കുടുംബങ്ങൾ. പൈപ്പിൽ വെള്ളമെത്താതായതോടെ ഏറെ ദൂരം നടന്ന് കുടിവെള്ളം ശേഖരിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇഞ്ചക്കുണ്ട് കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് പെരുമ്പുള്ളിച്ചിറ പുത്തനൂളി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തുന്നത്. കുറുമാലി പുഴയോരത്തുള്ള കൽക്കുഴി പമ്പ് ഹൗസിൽ നിന്ന് എത്തുന്ന വെള്ളം ഇഞ്ചക്കുണ്ടിലുള്ള ജലസംഭരണിയിൽ ശേഖരിച്ചാണ് പൈപ്പ് വഴി വിതരണം ചെയ്യുന്നത്. ഒരു മാസം മുൻപ് പ്രധാന ജലസംഭരണിയുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയതോടെയാണ് പെരുമ്പുള്ളിച്ചിറ പുത്തനൂളി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ദുരിതം ആരംഭിച്ചത്. പ്രധാന ജലസംഭരണിയുടെ സമീപത്തുള്ള ചെറിയ ടാങ്കിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ ജലവിതരണം നടക്കുന്നത്. ഇതുമൂലം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്താതെയായി. ഞങ്ങളിവിടെ പുത്തനൂളിൽ എല്ലാവർക്കും വെള്ളമില്ല. കുറച്ച് ഒരു 10-45 വീട്ടുകാർക്ക് തീരെ നിർത്തിയില്ല. വെള്ളമില്ലാതെ ഒരു മാസത്തിൽ മേലെയായി കഷ്ടപ്പെടുന്നു. പൈപ്പ് വെള്ളം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അകലേന്ന് കിലോമീറ്റർ അകലേന്ന് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങൾ പണിക്ക് പോയി വന്നിട്ടാണ് ഈ വെള്ളം ചോക്കുന്നത്. അതും അവരുടെ ഒക്കെ ഇരുട്ടായി കഴിഞ്ഞാൽ അവർ കിണറിൽ നിന്നൊക്കെ വെള്ളം എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ട് പറയും. എന്നാലും ഞങ്ങൾ ഭാര്യയും പിള്ളേരൊക്കെ കൂടി പോയി ചോന്ന് കൊണ്ടുവന്നിട്ടാണ് കുടിക്കുന്നത്. ഒരു മാസത്തിൽ മേലെയായി വെള്ളമില്ലാതായിട്ട്. കഴിഞ്ഞ ഒരു മാസത്തോളമായി പുത്തനൂളി പെരുമ്പുള്ളിച്ചിറ പ്രദേശങ്ങളിലുള്ളവർക്ക് പൈപ്പ് വെള്ളം ലഭിക്കുന്നില്ല. തൊഴിലുറപ്പ് തൊഴിലാളികളും കൂലിപ്പണിക്ക് പോകുന്നവരും ജോലി കഴിഞ്ഞു വന്നതിനു ശേഷം ദൂരെ നിന്നും കുടിവെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട ഗതികേടിലാണെന്ന് പ്രദേശത്തെ വീട്ടമ്മമാർ പറഞ്ഞു. പ്രദേശത്തേക്ക് 3 മാസമായി വെള്ളം വന്നിട്ട്. ഞങ്ങൾ പണി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ വെള്ളം ചുമന്നുകൊണ്ട്. എല്ലാവരോടും പറയുന്നുണ്ട്, ആരും ഇതിനൊരു തീരുമാനം എടുക്കണില്ല. വേറെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വെള്ളം ചുമന്ന് അവശ്യം നല്ല. കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ വലയാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായെങ്കിലും പ്രശ്നപരിഹാരത്തിന് നടപടിയുണ്ടായിട്ടില്ല. വാട്ടർ അതോറിറ്റി അധികൃതരോടും പഞ്ചായത്ത് അധികൃതരോടും പലതവണ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പമ്പിംഗ് മെയിനിൽ നിന്ന് ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലേക്കുള്ള വിതരണ പൈപ്പുകൾ പമ്പിംഗ് മെയിനുമായി ബന്ധിപ്പിച്ച് നേരിട്ട് പമ്പിംഗ് നടത്തിയാൽ ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാനാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഞങ്ങളിവിടെ പുത്തനോളി പെരുമ്പുള്ളിച്ചിറ ഭാഗമാണ്. ഈ ഭാഗത്ത് വലിയൊരു സെക്ഷനിൽ നിന്ന് ഇഞ്ചക്കുണ്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 1 മാസം 10 ദിവസമായി വെള്ളം വന്നിട്ട്. ഒരുപാട് അധികാരികളോട് പരാതി പറഞ്ഞ് തോറ്റു. ഇവിടെ പല കുടുംബങ്ങളും 2000 മുതൽ 3000 വരെ കൊടുത്താണ് വെള്ളം അടിക്കുന്നത്. ഈ പ്രദേശത്ത് അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ്. ഒരാളും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണില്ല. അധികാരികളോട് പറഞ്ഞ് പറഞ്ഞ് തോറ്റ് മടുത്തതല്ലാതെ ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നതിന് യാതൊരുവിധ നടപടികളും ഇല്ല. മിഞ്ചക്കുണ്ടിന്ന് വരുന്ന പൈപ്പ് നേരിട്ട് പമ്പി മെയിനിൽ നിന്ന് നേരിട്ട് സപ്ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ. എന്നാൽ അധികാരികൾ ഒരാൾ പോലും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നില്ല. താഴ്ന്ന പ്രദേശങ്ങളിലെ വീട്ടുകിണറുകളിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം ഏറെ ദൂരം തലച്ചുമടായി കൊണ്ടുവന്നാണ് പല കുടുംബങ്ങളും ഉപയോഗിക്കുന്നത്. ദൂരെ നിന്ന് വാഹനങ്ങളിൽ കുടിവെള്ളം കൊണ്ടുവരുന്നവരും ഉണ്ട്. പെരുമ്പിള്ളച്ചിറയിൽ നിലവിലുള്ള മിനി കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കാത്തതും പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതത്തിന് കാരണമായിട്ടുണ്ട്. ഇവിടുത്തെ മോട്ടോർ തകരാർ പരിഹരിക്കാത്തതാണ് മിനി കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് മുടങ്ങാൻ കാരണമായത്. വേനൽക്കാലമായാൽ ശുദ്ധജലക്ഷാമം നേരിടുന്ന പത്തുകുളങ്ങര പുത്തനോളി പെരുമ്പിള്ളിച്ചിറ പ്രദേശങ്ങളിലെ കുടുംബങ്ങളിലേക്ക് ജലജീവൻ പദ്ധതി പ്രകാരം ഗാർഹിക കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ കണക്ഷനുകളുടെ എണ്ണം വർദ്ധിച്ചതനുസരിച്ച് കുടിവെള്ള വിതരണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കാത്തതും കാര്യക്ഷമമായ ജലവിതരണം മേഖലയിൽ അസാധ്യമാക്കുകയാണ്. NCTV കോടാലി.